ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ബിഗ് ബോസിലെ 70-ാമത്തെ എപ്പിസോഡിലെ റിവ്യൂവിനെ കുറിച്ചാണ്. ഫാമിലി വീക്കിലെ ഏറ്റവും ലാസ്റ്റത്തെ എപ്പിസോഡാണിത്. ജാസ്മിൻ്റെ ഫാമിലിയും റസ്മിൻ്റെ ഫാമിലിയും ആയിരുന്നു ലാസ്റ്റായിട്ട് വന്നത്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഒരു പ്ലാൻ തന്നെയാണ്. കാരണം ഇവരുടെ എല്ലാവരുടെയും ഫാമിലി വെച്ച് നോക്കുമ്പം ജാസ്മിൻ്റെ ഫാമിലി വരാനാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തത്. കാരണം ഈ ജാസ്മിൻ്റെ ഫാമിലി ഇനിയിപ്പോൾ ജാസ്മിൻ്റെ വാപ്പയുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. കാരണം അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിൻ്റെ ഒരു ട്രിക്കായിരുന്നു. കാരണം അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് ഇവരെ കൊണ്ടുവന്നതും. ജാസ്മിൻ ഓരോ ഫാമിലി വരുമ്പോഴും ഇതെൻ്റെ ഫാമിലി ആയിരിക്കും, എൻ്റെ ഫാമിലി ആയിരിക്കും എന്ന് പറഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റ് അടിച്ചു നിന്നതാണ്. കാരണം അപ്പോൾ ഈ ലാസ്റ്റ് കൊണ്ടു വെച്ചുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ അന്നേരം മനസ്സിലാവും. അവസാനം വരുന്നതിൻ്റെ അന്ന് എന്തായാലും ജസ്മിന് മനസ്സിലാവും ഇതിൻ്റെ ഫാമിലി എന്നായിരിക്കും എന്ന് ഉറപ്പായിരിക്കും. അപ്പം അവസാനം വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു പ്രേക്ഷകരും അത് ഇതൊക്കെ വെച്ച് നോക്കുമ്പം റേറ്റിങ്ങേ മാറി മാറി. ഒന്ന് ബിഗ് ബോസിന് നല്ല പോലെ അറിയായിരുന്നു. പിന്നെ ജാസ്മിൻ്റെ ഉമ്മ ഒരു മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഋഷിയുടെ അടുത്ത് ജാസ്മിൻ്റെ ബാപ്പ് പറയുന്നുണ്ട് ഇങ്ങനെ നേരത്തെ ഒരു ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് റൂമിലോട്ടൊക്കെ ചെന്ന സമയത്ത് ഗബ്രിയുടെ മറ്റേ മാല ജാസ്മിൻ്റെ കഴുത്തേ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഊരിങ്ങതാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജാസ്മിൻ പറഞ്ഞു എനിക്ക് മെൻ്റലി സ്ട്രെങ്തിനൊക്കെ എനിക്കിത് മാത്രമേ ഉള്ളൂ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു ഞങ്ങളില്ലേ നിനക്ക് ഞങ്ങളുണ്ട് ഉമ്മയുണ്ട് വാപ്പയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ്. എന്നിട്ടും ജാസ്മിൻ ഇരുന്ന് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന്. എന്നിട്ടും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ജാസ്മിൻ്റെ വാപ്പ തന്നെ അത് ഊരിയെടുക്കുന്നു. ഗബ്രിയുടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ എടുത്തിട്ട് എന്നിട്ട് പുറത്തോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് നേരെ ക്യാമറ എടുത്ത് എന്ന് പറയുന്നു ഇത് ഒന്ന് സ്റ്റോർ റൂമിൽ വെക്കണമെന്ന് പറഞ്ഞു. ജാസ്മിൻ്റെ വാപ്പ അവിടെ ഇരുന്നപ്പം അക്ഷയ് ജാസ്മിനെ അടിച്ചെന്നോ ജാസ്മിൻ അക്ഷരെ അടിച്ചെന്നോ അങ്ങനെ എന്തൊക്കെയോ യൂട്യൂബിലുള്ള വീഡിയോസിൻ്റെ വരുന്നുണ്ടെന്നുള്ള രീതിക്കാണ് സംസാരിച്ചപ്പോൾ അത് എന്തായാലും കേട്ടപ്പോൾ അവരൊക്കെ ഞെട്ടിപ്പോയി. കാരണം അങ്ങനെ ഇതൊക്കെ എപ്പോഴാണ് എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോഴത്തേക്ക് ഇപ്പോഴേ ബിഗ് ബോസ് വിളിച്ച് ജാഫർ കൺഫെക്ഷൻ റൂമിലേക്ക് വരിക. അങ്ങനെ കൺഫെക്ഷൻ റൂമിൽ വന്നിട്ട് പറഞ്ഞു പുറത്തെ കാര്യങ്ങളകത്ത് വന്ന് പറയരുത്, ഈ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അങ്ങനെ അത് കഴിയുമ്പോൾ ബിഗ് ബോസ് തന്നെ പറഞ്ഞു ആ മാലയും ഫോട്ടോ അവിടെ കൺഫെക്ഷൻ റൂമിൽ തന്നെ വെച്ചിട്ട് പൊക്കോളാൻ അങ്ങനെ പോയി. പക്ഷേ ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗബ്രി പോയാലും ജാസ്മിൻ്റെ ഗെയിം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് ജാസ്മിന് നല്ല വ്യക്തമായിട്ട് അറിയായിരുന്നു. കാരണം ജാസ്മിനെ ഇപ്പം ഗബ്രി പോയ കാര്യം മെൻ്റലി ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും ഗബ്രി പോയതിൻ്റെ പിറ്റേ ദിവസം മുതൽ കൂളായിട്ട് നടക്കുമായിരുന്നു ജാസ്മിൻ. പിന്നെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് വിഷമിച്ചിരിക്കുക ആ ഒരു ഇതുണ്ടെങ്കിൽ പോലും പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ടോപ്പ് 5-ൽ എത്തും. കാരണം ജാസ്മിൻ ഇഷ്ടംപോലെ ഹേറ്റേഴ്സ് ഉണ്ട് ഈ ഗബ്രിയുടെ വിഷയം കഴിഞ്ഞതിന് ശേഷം. കാരണം അത്രയ്ക്ക് ഹേറ്റേഴ്സ് ഉണ്ടെങ്കിലും ജാസ്മിൻ നല്ല രീതിക്ക് വോട്ടും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 150% ഉറപ്പ് പറയാം ജാസ്മിൻ ടോപ്പ് 5-ൽ എത്തുമെന്ന്. കാരണം ജാസ്മിൻ നല്ല സ്ട്രോങ് പ്ലെയറാണ്. കാരണം ഇത്രയൊക്കെ ആൾക്കാർ അല്ലെങ്കിൽ ഇത്രയൊക്കെ ആ ഹൗസിലുള്ള ആൾക്കാർ ഇത്രയും അവർക്ക് ഓപ്പോസിറ്റ് നിന്നിട്ടും ഇപ്പോഴും ആ ഒരു ഇതിലങ്ങ് ഒറ്റയ്ക്ക് പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം നല്ല രീതിക്ക് പാടുള്ള ഒരു കാര്യം തന്നെയാണ്.